നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ലീഗും പിണറായിയും എന്നും മച്ചാമച്ചായാണ്. ആ ബന്ധം ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. പഴയ കുഞ്ഞാപ്പയുടെ പ്രതാപകാലം തൊട്ട് പിണറായി ലീഗിൻ്റെ പായി തന്നെയാണ്. ഭരണം തുടങ്ങിയ ഈ 4 വർഷക്കാലവും പിന്നെ ഈ കോവിഡ് കാലത്തുമൊന്നും പിണറായിയെ CPMനെ വിമർശിക്കാൻ ലീഗ് മിനക്കെട്ടിട്ടില്ല. അല്ലെങ്കിൽ തന്നെ എങ്ങനെ വിമർശിക്കും? ഒരു ലോഡ് വിജിലൻസ് കേസൊക്കെ ലീഗിൻ്റെ തലപ്പുറത്തെ വച്ചിരിക്കുകയല്ലേ CPM. അതിൽ നിന്നൊക്കെ തടി ഊരണം. പിന്നെ ഇനി അടുത്ത ഭരണത്തിൽ വലിയ രക്ഷ കിട്ടിയില്ലെങ്കിൽ UDFൽ നിന്ന് എടുത്തൊരു ചാട്ടം ചാടി നേരെ പിണറായി വിജയൻ്റെ തോളിൽ കയറിയിരിക്കണം. ഈ കണക്കുകൂട്ടലൊക്കെ കുഞ്ഞാപ്പയ്ക്കേ ഉണ്ടായിരുന്നുള്ളൂ. ലീഗിലെ മഹാഭൂരിപക്ഷം അണികളും ലീഗിലെ മറ്റു നേതാക്കളും ഒക്കെ UDFൽ തന്നെ തുടരണമെന്നും പിണറായിക്കെതിരെയും CPMനെതിരെയും ആഞ്ഞടിക്കണമെന്നുമുള്ള ആശയഗതിക്കാരായിരുന്നു. അതുകൊണ്ട് തന്നെ കുഞ്ഞാപ്പയുടെ ഈ പുറം ചോർച്ചിൽ രാഷ്ട്രീയം അധികമാർക്കും ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. മുസ്ലിം ലീഗിലെ പ്രബല നേതാക്കളായ ET മുഹമ്മദ് ബഷീറും MK മുനീറും ഒക്കെ ഉൾപ്പെടുന്ന നേതൃത്വം കുഞ്ഞാപ്പയുടെ ഈ ഒരു രീതിയോട് കടുത്ത അമർഷത്തിലായിരുന്നു. കോവിഡ് കാലത്ത് മുഖ്യന്റെ കൊയ്ത്ത് കണ്ട ലീഗ് വന്ന് അന്താളിച്ചു. ഇനി കുഞ്ഞാപ്പ എങ്ങാനും പിണറായിക്ക് കൈകൊടുത്താലോ ലീഗ് പെട്ടതു തന്നെ. ഇത്തരം ചില സംസാരങ്ങളും അണിയറയിൽ ഉണ്ടായി എന്നാണ് അങ്ങാടിപ്പാട്ട്. കോവിഡ് കാലത്ത് സർക്കാരിനെ പിന്തുണയ്ക്കാൻ വരെ എത്തി ലീഗിൻ്റെ വിദ്യാർത്ഥി യുവജന വിഭാഗങ്ങൾ. വൈറ്റ് ഗാർഡ് എന്ന പേരിൽ അവരുടെ വോളണ്ടിയർമാർ രംഗത്തിറങ്ങി. പക്ഷേ പോലീസിന് ഇതത്ര ദഹിച്ചില്ല. അവർ അവരെ തല്ലിയോടിച്ചു. വൈകുന്നേരത്തള്ളിൽ മുഖ്യമന്ത്രിയും ഇതൊന്ന് ആവർത്തിച്ചു. ഒരു പ്രത്യേക നിറമുള്ള വസ്ത്രം ധരിച്ച ചിലർ സന്നദ്ധ പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നത് അത്ര ശരിയല്ലെന്നായിരുന്നു മുഖ്യന്റെ കമന്റ്. ഇതോടെ ലീഗിൽ കടുത്ത അമർഷമായി. പ്രത്യേകിച്ച് KM ഷാജിക്ക്. അവസരം നോക്കിയിരുന്ന ഷാജി മുഖ്യമന്ത്രിക്കിട്ട് തന്റെ ഫേസ്ബുക്ക് പേജിലൂടെ ഒരു കൊട്ടും കൊടുത്തു. വഴിയെ പോയ പാമ്പിനെ പിടിച്ച് വേണ്ടാത്തിടത്ത് വെച്ച ഗതികേടിലായി പിന്നീട് മുഖ്യമന്ത്രി. വൈകുന്നേരത്തെ പത്രസമ്മേളനത്തിൽ മുഖ്യമന്ത്രിയോട് പത്രക്കാർ അങ്ങോട്ട് ചോദിച്ചില്ലെങ്കിലും മുഖ്യമന്ത്രി പത്രലേഖകരോട് ഒരു ചോദ്യമെറിഞ്ഞു. നിങ്ങൾ ആ KM ഷാജിയുടെ പോസ്റ്റ് കണ്ടില്ലേ എന്ന്. ഒരു വല്ലാത്ത ചോദ്യമായി പോയി. പ്രതിപക്ഷത്തെ ഒരു MLA പോസ്റ്റ്, അതും മുഖ്യമന്ത്രി ഉയർത്തിക്കാട്ടുന്നു. ഇതിൽ പരം അപകാശനാവാൻ എന്തിരിക്കുന്നു പിണറായി? കൂടെ ഒരു സംസാരവും വിരൂപ മനസ്സാണ് ഷാജിയുടേത്. പിന്നെ തീർന്നില്ലേ മുഖ്യന്റെ ഒരു സ്ഥിതി? മുഖ്യൻ ഉദ്ദേശിച്ചത് ഷാജിക്കിട്ട് കൊട്ടിയാൽ ഷാജിക്കിട്ടും മുനീറിനിട്ടും ഒക്കെ കൊട്ടുകൊള്ളുമെന്നും കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടുന്ന പ്രബല വിഭാഗത്തിന്റെ പിന്തുണ തനിക്ക് തുടർന്നും കിട്ടുമെന്നുമായിരുന്നു. എന്നാൽ ലീഗിലെ ബുദ്ധിമുട്ടുകൾ അവസരത്തിനൊത്തുയർന്നു. അവർ പിണറായിക്കെതിരെ ഉറഞ്ഞുതുള്ളി. KM ഷാജിയും വിട്ടുകൊടുത്തില്ല. UDF ഒറ്റക്കെട്ടായി അണിനിരന്നപ്പോൾ പെട്ടുപോയത് കുഞ്ഞാലിക്കുട്ടി. ഗത്യന്തരമില്ലാതെ കുഞ്ഞാലിക്കുട്ടിയും ഗോദായിലിറങ്ങി മുഖവും തലയുമൊക്കെ ഉയർത്തിക്കാട്ടി ഞാനും പോരിനുണ്ട് എന്ന് വിളിച്ചു പറഞ്ഞു. പെട്ടതു തന്നെ. അങ്ങനെ മിത്രമായിരുന്ന കുഞ്ഞാലിക്കുട്ടി സെൽഫ് ഗോളിലൂടെ പിണറായി ശത്രുപക്ഷത്തെത്തിച്ചെടുത്തു. അത്ര വിജയം. KPCC പ്രസിഡന്റിനെയും രമേശ് ചെന്നിത്തലയും ഒറ്റ തിരിഞ്ഞ് വെട്ടിവീഴ്ത്തിയ അതേ തന്ത്രമായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇവിടെ പ്രയോഗിച്ചത്. മുഖ്യമന്ത്രിയുടെ കണക്കുകൂട്ടൽ വ്യക്തമായിരുന്നു. വൈകുന്നേരത്തെ വാർത്താ സമ്മേളനത്തിൽ ഷാജിക്കിട്ട് കൊട്ടുകൊടുക്കുക, രാവിലെ തന്റെ PR സന്നദ്ധ സേവകരൊക്കെ ഉറഞ്ഞുതുള്ളി ഷാജിയെ നിഷ്കരണം വധിച്ചെടുക്കുക, ആ പദ്ധതിയാണ് UDF പൊളിച്ചെടുത്തത്. KM ഷാജിക്കിട്ട് കൊട്ടിയതോടെ പ്രതിദിന വാർത്താ സമ്മേളനം പോലും നിർത്തേണ്ടി വന്നു മുഖ്യമന്ത്രിക്ക്. ഇതുവരെ ഉരുട്ടിയുണ്ടാക്കിയ ആ ഇമേജൊക്കെ നിമിഷനേരം കൊണ്ട് പോയിക്കളഞ്ഞു. മുസ്ലിം ലീഗും കോൺഗ്രസും RSPയും ഒക്കെ വാളെടുത്ത് ഉറഞ്ഞുതുള്ളുകയായിരുന്നു. ഇതുവരെ കെട്ടിപ്പൊക്കി ഉണ്ടാക്കിയ ഇമേജൊക്കെ തകർക്കുക തന്നെ ലക്ഷ്യം. വീണുകിട്ടിയ ആയുധം നിസ്സാരമല്ലല്ലോ. ഒടുവിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി കൂടി കളത്തിലിറങ്ങി മുഖ്യമന്ത്രിക്കെതിരെ ഉറഞ്ഞുതുള്ളി. സ്പ്രിംഗ്ലർ വിവാദത്തിൽ ഉമ്മൻചാണ്ടി കളത്തിലിറങ്ങിയത് കോൺഗ്രസുകാരെ ആവേശത്തിലാക്കിയത് തെല്ലൊന്നുമല്ല. രമേശ് ചെന്നിത്തലയുടെ ഒറ്റ തിരിഞ്ഞുള്ള ആക്രമണങ്ങൾ മിക്കവയും പരാജയപ്പെട്ടതിൻ്റെ കാരണം ഐക്യമുന്നണിയിൽ നിന്ന് തന്നെ കാര്യമായ പിന്തുണയില്ലാത്തതായിരുന്നു. ആ കേട് സ്പ്രിംഗ്ലറും KM ഷാജിയും അങ്ങ് തീർത്തു. ഐക്യമുന്നണിയിലെ ഘടകകക്ഷികളൊക്കെ ഉറഞ്ഞുതുള്ളി പിണറായിക്കെതിരെ. അതുതന്നെയാണ് രമേശ് ചെന്നിത്തലയുടെ ഈ ഒരു വിജയവും. ശൈലജ ടീച്ചറിന്റെ കയ്യിൽ നിന്ന് മൈക്ക് തട്ടിയെടുത്ത് മുഖ്യമന്ത്രി കളിച്ചിരുന്ന കളിയൊക്കെ ഒടുവിൽ ഒരൊറ്റ സെൽഫ് ഗോളിൽ പരാജയപ്പെടുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്.
ഈ കളിയിൽ തോറ്റത് പിണറായി വിജയൻ മാത്രമല്ല കുഞ്ഞാലിക്കുട്ടി കൂടിയാണ്. ലീഗിലെ ആ പഴയ നേതാവിന് പണ്ടത്തെ ശൗര്യമൊന്നും ഇപ്പോഴില്ല. അണികളുടെ പിന്തുണയും കുഞ്ഞാലിക്കുട്ടി വിഭാഗം നേർത്ത് നേർത്ത് ശോഷിച്ചു വരികയാണ്. യു പി എ മന്ത്രിസഭയുണ്ടാക്കിയാൽ അതിലൊരു ബർത്ത് ഉറപ്പിക്കാം എന്ന് കരുതി ഭരണമൊന്നുമില്ലാതിരുന്ന പഴയ കുഞ്ഞാലിക്കുട്ടി എം പി സ്ഥാനത്ത് മത്സരിച്ചതും ദില്ലിയിലെത്തിയതും പഴയ കഥ. ആശിച്ചതൊന്നും കിട്ടിയില്ല. അപ്പോൾ പിന്നെ സംസ്ഥാനത്തേക്ക് വന്ന് ഇവിടെ ഇനി നിയമസഭയിൽ മത്സരിച്ച് മന്ത്രിയാകണം എന്നതാണ് അടുത്ത മോഹം. ആ പൂതി മനസ്സിലിരിക്കട്ടെ എന്ന് എം കെ മുനീറും കൂട്ടരും ഇപ്പോഴും പറയുന്നു. അതുതന്നെയാണ് കുഞ്ഞാലിക്കുട്ടിക്കെതിരെയുള്ള പോര് ശക്തമാകാൻ കാരണവും. മുനീറിന്റെ വലങ്കൈ എന്നും കെ എം ഷാജിയാണ്. അതുകൊണ്ട് തന്നെ കുഞ്ഞാലിക്കുട്ടിയുടെ കണ്ണിലെ കരടും. പുതിയ വിവാദങ്ങളിലൊന്നും ഇതുവരെ സി പി ഐ കമാന്നൊരക്ഷരം പറഞ്ഞ് രംഗത്തെത്തിയില്ല. അവർ ഗാലറിയിൽ ഇരുന്ന് കളി കാണുകയാണ്. അഥവാ പിണറായി വിജയനെങ്ങാനും കുഴഞ്ഞൊന്നു വീണാൽ പിന്നെ ഏറും ചവിട്ടും തുടങ്ങും സി പി ഐയുടെ ഭാഗത്തു നിന്ന്. അതാണ് കൂട്ടുകാരൻ്റെ ഉത്തരവാദിത്വവും ജോലിയും. എന്തായാലും പിണറായിക്കും കുഞ്ഞാലിക്കുട്ടിക്കും കഷ്ടകാലം തന്നെ. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത, ഇൻസൈഡ്.